രാജ്യാന്തര വാർത്തകളുമായി ചേരുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മുടെ ദക്ഷിണ ചൈന കടലിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന് വരുന്നു മാത്രമല്ല ചൈന ഭൂട്ടാനിലും കയറി പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് വാർത്തകൾ വരുന്നു എന്താണ് ഇതിന്റെ ഈ ഈ കൊച്ചു ഭാഷയിൽ പറഞ്ഞാൽ എന്ത് പറയാനാണ് കാരണം ഈ കൈവിട്ട കളിയാണ് നമ്മളൊക്കെ ഈ മധുര മനോജ്ഞ ചൈനയെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരു തലമുറയാണ് പക്ഷേ ചൈന കൈവിട്ട് പോയിരിക്കുക എല്ലാ രാജ്യങ്ങളും അതിക്രമിച്ച് കഴിഞ്ഞ് പാവം ഭൂട്ടാനെ കയറി ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഭൂട്ടാൻ്റെ അതിർത്തിയിൽ പുതിയതായിട്ടുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം കൊണ്ട് ഭൂട്ടാൻ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഭൂട്ടാൻ്റെ ഒരു തരത്തിലും ഇതുവരെ ഭൂട്ടാനുമായിട്ട് ഇങ്ങനൊരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല ചൈന ഇന്നലെ പുതിയൊരു അവകാശവാദം കൂടി ഇപ്പോൾ രാജ്യങ്ങളെത്ര രാജ്യ ഇന്ത്യയിൽ തുടങ്ങി ഭൂട്ടാൻ തായ്ലൻഡ് ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് ജപ്പാൻ ഇങ്ങനെ നീളുകയാണ് ലിസ്റ്റ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ദക്ഷിണ ചൈന കടലിൽ ഇപ്പോൾ എൺപത് ദ്വീപുകൾ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവിടെയുണ്ട് ഈ രാജ്യങ്ങൾ മുഴുവൻ അവിടെയുണ്ട് ജപ്പാൻ്റെ ദ്വീപുകളുമുണ്ട് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ തെളിവ് വന്നിരിക്കുന്നത് അതിൻ്റെ മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളോട് അടുത്ത് വരരുത് ഇത് ഞങ്ങളുടെ പ്രദേശമാണെന്ന് പറയുന്ന ഓഡിയോ അന്താരാഷ്ട്ര തലത്തിൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നു ഇത് വലിയൊരു തരത്തിൽ വലിയ ഭീഷണിയായിരിക്കുകയാണ് ലോക രാഷ്ട്രങ്ങൾക്കൊക്കെ അതുകൊണ്ടാണ് ഈ ചൈനയ്ക്ക് എന്ത് പറ്റിയെന്ന് ലോകം മുഴുവൻ ചോദിക്കുന്നത് കോവിഡിന് കുറ്റവാളിയുടെ ഇതിൽ നിൽക്കുമ്പോൾ ഒരു തെരുവുകുണ്ടയുടെ ശൈലിയിലേക്ക് ചൈന മാറിയിരിക്കുന്നു എന്നാണ് ചൈനയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എസ്കേൻ അതുപോലെ മറ്റൊരു കാര്യം നേപ്പാൾ പ്രധാനമന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തുന്നുണ്ടോ ഏറ്റവും ഒടുവിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഒലി ശർമ്മ അവിടുത്തെ ചെയർമാനായിട്ടുള്ള പ്രജണ്ടയുമായിട്ട് ദീർഘ സമയം ചർച്ച നടത്തിയിരുന്നു ചർച്ചകൾ പരാജയപ്പെട്ടു ഇതിന് ഇന്ത്യയും ചൈനയുമുള്ള അടി കൂടി ഇതിൻ്റെ ഭാഗമാണ് നേപ്പാളിനെ ഉലി ശർമ്മയെ സ്വാധീനിച്ചാണ് പാർലമെൻറ്റിൽ പ്രമേയം കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ അവർ അവകാശപ്പെട്ടത് പക്ഷേ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ലൊരു ശതമാനവും ഇന്ത്യ പക്ഷപാതികളാണ് നേപ്പാളിൽ ഭരണമാറ്റം ഉണ്ടായി രാജകുടുംബം മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ അനുവാദത്തോടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവിടെ അനൗദ്യോഗികമായി പോയിരുന്നു സീതാറാം യെച്ചൂരി അടക്കം ഒരുപാട് നേതാക്കൾക്ക് നേപ്പാളുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇങ്ങനെ മാറ്റി നിർത്തുന്നതിൽ ശക്തമായ പ്രതിഷേധമുള്ള നേപ്പാളിനെ നേതാക്കന്മാരാണ് ഇപ്പൊ പ്രധാനമന്ത്രിക്കെതിരെ അധികം രാജിവെച്ചൊഴിയണം ഇന്ത്യയുടെ ഇന്ത്യയെ പിണക്കിയതിന് ഉത്തരം പറയണം എന്ന രീതിയിൽ വളരെ ശക്തമായി പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഇന്ത്യ പാക് അതിർത്തിയിലും സംഘർഷം തുടരുന്നു നമ്മുടെ സേന തിരിച്ചടിക്കുന്നു മൂന്ന് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് വാർത്തകൾ വരുന്നു കഴിഞ്ഞ വിവരങ്ങൾ കിട്ടിയോ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉള്ള വലിയ സംഭവവാസങ്ങളാണ് ചൈനയുമായിട്ടുള്ള തർക്കത്തിൻ്റെ അതേ സമയത്ത് തന്നെ പാകിസ്ഥാനുമായിട്ട് അടി തുടങ്ങി പ്രത്യേകിച്ച് അവർ കാശ്മീരിലേക്ക് ഭീകരപ്രവർത്തകരെ അയച്ചുവിട്ടാണ് ഇത്ര സമയം അടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യ ശക്തമായ രീതിയിൽ ഔദ്യോഗികമായി യുദ്ധപ്രഖ്യാപനമൊന്നുമില്ലെങ്കിലും അതിർത്തിയിൽ വലിയ രീതിയിൽ അടിച്ചുകൊണ്ട് തിരിച്ചടിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രിയിൽ മൂന്ന് പാകിസ്ഥാൻ സൈനികർ മരിച്ചിട്ടുണ്ട് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പറയപ്പെടുന്നു എന്തായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വൈദ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ളൊരു യുദ്ധമുണ്ടാവുന്ന അവസ്ഥ വന്നാൽ സ്വിംഗ് ഓപ്പറേഷൻ നടത്താനായി ഇന്ത്യയുടെ സേനയെ മുഴുവൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിലും ചൈനയുടെയും ഭാഗത്ത് ഏതാണ്ട് അമ്പതിനായിരത്തിലേറെ സൈനികരുണ്ട് സ്വാഭാവികമായിട്ട് ഇത് വന്ന സ്വിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ബോംബിട്ട വിമാനം അതേ വേഗത്തിൽ തന്നെ ചൈനയിലും പോയി ബോംബിടുന്ന അവസ്ഥയിലുള്ള ഒരു സ്വിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞ എട്ട് വർഷമായി ഇന്ത്യ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇന്ത്യ അതിന് തയ്യാറായി നിൽക്കുകയാണ് എസ്കേൻ താങ്ക് യു പി ജെയിംസാണ് രാജ്യാന്തര വിശേഷങ്ങളുമായി തത്സമയത്തിൽ ചേർന്നത്